എല്ലാവർക്കും മറ്റൊരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ട്യൂട്ടോറിയലിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു കപ്പ് വരയ്ക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, കപ്പ് വരച്ചിട്ടുണ്ട്. ഈ കപ്പ് വിവിധ ഭാഗങ്ങൾ ചേർത്ത് വെച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഏതെല്ലാം ഭാഗങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനൊരു ഹാൻഡിലുണ്ട്, അതുപോലെ അതിനുള്ളിലൊരു ചായ നിറച്ചിരിക്കുന്നത് ഒരു എലിപ്സാണ്. ഇനി അതിൻ്റെ മൗത്ത് പാർട്ട് വായ്ഭാഗം മറ്റൊരു എലിപ്സാണ്. പിന്നെ താഴ്ഭാഗം മറ്റൊരു എലിപ്സാണ്, അത് ഗ്രേഡിയൻ്റ് കൊടുത്തിരിക്കുന്നതാണ്. ഇങ്ങനെ നാല് ഭാഗങ്ങൾ ചേർത്തുകൊണ്ടാണ് ഈ ഒരു കപ്പ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിവിധ ഘട്ടങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓരോ ഘട്ടങ്ങളും ചെയ്യേണ്ടതിൻ്റെ സ്റ്റെപ്പ് ആദ്യം കാണിക്കുന്നുണ്ട്. ആ സ്റ്റെപ്പ് നിങ്ങൾ ബുക്കിലേക്ക് എഴുതിയതിന് ശേഷം ഈ സ്റ്റെപ്പ് ആവർത്തിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ സ്റ്റെപ്പുകളൊന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഇംഗ്ലീഷ് മീഡിയത്തിൽ ഡ്രോ ആൻ എലിപ്സ് വിത്ത് അപ്പ് ആൻഡ് ഡൗൺവേർഡ് ഡയറക്ഷൻ, അപ്ലൈ ഗ്രേഡിയൻറ്റ്, ഡ്രോ അനദർ എലിപ്സ് ഓവർ ദി ഫസ്റ്റ് വൺ ആസ് ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷൻ. ആദ്യത്തെ സ്റ്റെപ്പിൽ പറയുന്ന ഒരു എലിപ്സ് വരയ്ക്കണം. അത് മുകളിലേക്കും താഴേക്കും ഡയറക്ഷൻ എന്ന രൂപത്തിൽ മുകളിലും താഴേക്കുമായിട്ടാണ് അത് ഡ്രാഗ് ചെയ്യേണ്ടത്. അതിനുശേഷം അതിന് ഗ്രേഡിയൻ്റ് കൊടുക്കുക, പിന്നെ മറ്റൊരു എലിപ്സ് അതിന് മുകളിലായിട്ട് വരയ്ക്കുക. മലയാളം മീഡിയത്തിൽ എഴുതാം, മുകളിലേക്കും താഴേക്കും ദിശയിൽ ഒരു ദീർഘവൃത്തം വരയ്ക്കുക, ഗ്രേഡിയൻ്റ് പ്രയോഗിക്കുക, ആദ്യം വരച്ചതിന് മുകളിലായി മറ്റൊരു ദീർഘവൃത്തം കൂടെ വരയ്ക്കുക. ഇപ്പം ഈ സ്റ്റെപ്പ് എല്ലാവരും ബുക്കിലേക്ക് എഴുതി എന്ന് കരുതുന്നു. ഇനി ഈ സ്റ്റെപ്പുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതെന്നൊന്ന് നോക്കാം. ആദ്യമായി ഒരു സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. സർക്കിൾ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്കവിടെ കളർ യെല്ലോ കളറാണെന്ന് കാണാം. ഇത് ബ്രൗൺ കളറിലേക്ക് മാറ്റുകയാണ്. ഇനി ഒരു മുകളിലേക്കും താഴേക്കും എന്ന രൂപത്തിലൊരു എലിപ്സ് വരയ്ക്കാം. നമ്മൾ കപ്പും സോസറിലും വരച്ചത് ഇടത്തുനിന്ന് വലത്തേക്ക് എന്നുള്ളത്, ഇപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് എന്ന രൂപത്തിലൊരു എലിപ്സ് വരച്ചു. ഇനി രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് അതിന് ഗ്രേഡിയൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഗ്രേഡിയൻ്റ് ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്കാണ്. അതിപ്പോൾ ഓൾറെഡി ഇവിടെ തുറന്ന് വെച്ചിട്ടുണ്ട്, ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ ഇവിടെ ഉണ്ട്. ഇല്ലെങ്കിലാണ് ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്കിലേക്ക് പോകുന്നത്. ഇനി ഇതിൽ നമുക്കറിയാം ഗ്രേഡിയൻറ്റ് കൊടുക്കുന്നത് ഈ മൂന്നാമത്തെ ടൂളാണ്, റേഡിയൽ ഗ്രേഡിയൻറ്റ്. ഈ മൂന്നാമത്തെ ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. മൂന്നാമത്തെ ടൂളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഗ്രേഡിയൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ എൽ ഷേപ്പിൽ കാണുന്ന ഈ നോഡുകൾ കണ്ടില്ല എങ്കിൽ നമുക്ക് എടുക്കാവുന്ന മാർഗം, ഈ നോഡ് കണ്ടില്ല എങ്കിൽ, ചില സമയത്ത് ഈ നോഡ് ഉണ്ടായില്ല, ഇപ്പോൾ ഇങ്ങനെ നോഡില്ലാതെയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കിതിൻ്റെ ഈ നിഴല് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നോഡുകൾ വേണം. ആ നോഡുകളില്ല എങ്കിൽ ഇടത് ഭാഗത്ത് താഴെ ഇവിടെ നിന്നും ഗ്രേഡിയൻ്റ് എടുക്കാം. ഇല്ല എങ്കിൽ ഈ സെലക്ഷൻ ടൂൾ തൊട്ട് താഴെ കാണുന്ന ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ എഡിറ്റ് പാത്ത് ബൈ നോഡ്, എങ്ങനെ ഏത് മാർഗം വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ഷൻ എടുത്തതിന് ശേഷം എഡിറ്റ് പാത്ത് ബൈ നോഡ് എടുക്കാം, ഇല്ലെങ്കിൽ താഴെ നിന്നുള്ള സെലക്ഷൻ ആക്കിയതിന് ശേഷം താഴെ നിന്നുള്ള ഗ്രേഡിയൻ്റ് എന്നുള്ളതെന്നും സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ രണ്ട് മാർഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ പാത്ത് ബൈ നോഡ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിലേറ്റവും ബെറ്റർ ഈ ഗ്രേഡിയൻ്റ് എന്നുള്ളത് തന്നെ എടുക്കുന്നതാണ്. ഇനി നമുക്ക് നിഴല് കൊടുക്കേണ്ട ഗ്രേഡിയൻ്റ് കൊടുക്കേണ്ടത് ഉൾവശത്തും വൈറ്റും അതുപോലെ ഔട്ടറ് ബ്രൗണും ആയിട്ടാണ്. ഇപ്പോൾ ഔട്ടറ് ബ്രൗൺ കൊടുക്കാം. അതിന് ഈ ഔട്ടർ ഭാഗത്തുള്ള ഈ നോഡ് സെലക്ട് ചെയ്തതിന് ശേഷം ബ്രൗൺ, ഇനി ഈ സെൻറ്റർ ഭാഗത്ത് വൈറ്റ് കൊടുക്കുന്നു. ഇനി ആ നിഴല് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം.
അങ്ങനെ അനുയോജ്യമായ തരത്തിൽ ആ ഗ്രേഡിയൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത് മറ്റൊരു എലിപ്സും കൂടെ വരയ്ക്കുക എന്നുള്ളതായിരുന്നു. നമുക്ക് മറ്റൊരു എലിപ്സ് വരയ്ക്കാം. ആ എലിപ്സിന് മറ്റൊരു നിറവും കൊടുക്കാം. അപ്പോൾ ഈ ഗ്രീൻ നിറത്തിൽ കാണുന്ന ഈ എലിപ്സ് കട്ട് ചെയ്ത് പോകുമ്പോഴാണ്, ഇത്രയും ഭാഗം കട്ട് ചെയ്ത് പോകുമ്പോഴാണ് കപ്പിൻ്റെ താഴെയുള്ള ഭാഗം കിട്ടുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ കാണുന്നത്. അത് അപ്പൻ ഡയോണയുടെ ഒരു എലിപ്സ് വരച്ചു, അതിനുശേഷം അതിനൊരു ഗ്രേഡിയൻ്റ് കൊടുത്തു, അതിനുശേഷം മറ്റൊരു എലിപ്സ് അതിന് മുകളിലായി വരച്ചു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നോട്ട് ചെയ്ത് ബുക്കിലേക്ക് എഴുതാം. ചേഞ്ച് ദ കളർ ഓഫ് സെക്കൻഡ് എലിപ്സ്. ഓൾറെഡി നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കളർ മാറ്റിയിട്ടുണ്ട്. ആൻഡ് സെലക്ട് ബോത്ത് എലിപ്സ്, രണ്ട് എലിപ്സും സെലക്ട് ചെയ്യുക. അതിനുശേഷം പാത്തിലെ ഡിഫറൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ മലയാളം മീഡിയത്തിലേക്ക് എഴുതുമ്പോൾ രണ്ടാമത്തെ ദീർഘവൃത്തം നിറം മാറ്റി രണ്ട് ദീർഘവൃത്തവും തിരഞ്ഞെടുക്കുക. സെലക്ഷൻ ടൂള് ഉപയോഗിച്ചിട്ട് നമുക്കത് രണ്ട് വൃത്തവും രണ്ട് ദീർഘവൃത്തവും തിരഞ്ഞെടുക്കുക. അതിനുശേഷം പാത്ത് ഡിഫറൻസ്. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ രണ്ട് എലിപ്സും സെലക്ട് ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം സെലക്ഷൻ ടൂളിന്, സെലക്ഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ സെലക്ട് ചെയ്യുന്നു. ഇനി രണ്ടാമത്തതിൽ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ സെലക്ഷൻ നഷ്ടമാകുക. അപ്പോൾ ഇങ്ങനെ രണ്ടും സെലക്ട് ചെയ്യണമെങ്കിൽ രണ്ട് മാർഗങ്ങൾ ഉപയോഗിക്കാം. ഒന്നെങ്കിൽ രണ്ടിനെയും കൂടെ ഒരുമിച്ച് ഡ്രാഗ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം, മറ്റേതെങ്കിലും ഒബ്ജക്റ്റുകൾ തൊട്ടടുത്തുണ്ടെങ്കിൽ അതുകൂടെ സെലക്ഷനിലേക്ക് വരും. മറ്റൊരു മാർഗം, ആദ്യത്തെ ഒരു എലിപ്സ് സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം കീബോർഡിലെ ഷിഫ്റ്റ് എന്ന കീ ഉണ്ട്. അപ്പോൾ കീബോർഡിലെ ഷിഫ്റ്റ് എന്ന കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് രണ്ടാമത്തെ ഒബ്ജക്റ്റും കൂടെ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ രണ്ടിൻ്റെയും സെലക്ഷൻ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും സെലക്ട് ചെയ്തു. പ്രത്യേകം ശ്രദ്ധിക്കുക, കീബോർഡിലെ ഷിഫ്റ്റ് കീ ആണ് ഉപയോഗിച്ചത്. അതിനുശേഷം പാത്തിലെ ഡിഫറൻസ്, ഈ ഡിഫറൻസിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി കപ്പിൻ്റെ താഴെയുള്ള ഭാഗം നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് പരിശോധിക്കാം. ഡ്രോ അനദർ എലിപ്സ് വിത്ത് സൈസ് സ്യൂട്ടബിൾ ഫോർ കപ്പ്. എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചേഞ്ച് ദ കളർ അഡ്ജസ്റ്റ് സൈസ്. മലയാളം മീഡിയത്തിൽ കപ്പിന് അനുയോജ്യമായ വലിപ്പമുള്ള മറ്റൊരു ദീർഘവൃത്തം വരയ്ക്കുക. എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് നിറം മാറ്റുക, വലിപ്പം ക്രമീകരിക്കുക. അപ്പോൾ അനുയോജ്യമായിട്ടുള്ള ഒരു ദീർഘവൃത്തം വരച്ചിട്ട് അതിൻ്റെ മുകളിൽ കപ്പിന് അനുയോജ്യമായ തരത്തിൽ വരയ്ക്കുക. മറ്റൊന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അതിന് നിറം മാറ്റി വലിപ്പം ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. മറ്റൊരു ദീർഘവൃത്തം സെലക്ട് ചെയ്യുകയാണ്. സർക്കിൾ ടൂള് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇപ്പോൾ ഇവിടെ നിറം പച്ച നിറമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ സെയിം കളർ തന്നെ, മെറൂൺ കളർ തന്നെ എടുക്കുന്നു. ഇനി ഇതിന് അനുയോജ്യമായ തരത്തിൽ, ഇതിന് മൗത്ത് വരുന്ന തരത്തിലൊരു ഒരു എലിപ്സ് വരച്ചു. സെലക്ഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിന് അനുയോജ്യമായ വലിപ്പത്തിലേക്ക് അത് ക്രമീകരിക്കുകയാണ്. അതിനനുയോജ്യമായ ആ ഒരു വലിപ്പത്തിലേക്ക് അതിൻ്റെ വലിപ്പം ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ സെലക്ഷൻ ടൂളിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനുശേഷം എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. അപ്പോൾ അതേ നിറത്തിൽ തന്നെ മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് നിറം ചായയുടെ ഒരു നിറം കൊടുക്കാം.
അതിനുശേഷം അതിൻ്റെ വലിപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ചായ ഫിൽ ചെയ്തിട്ടുള്ളതായി തോന്നുന്ന തരത്തിൽ ഒരു ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചായ നിറഞ്ഞിരിക്കുന്ന ഒരു ഫീല് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ കണ്ട സ്റ്റെപ്പുകൾ. ഇനി അടുത്ത ഘട്ടത്തിൽ നമുക്ക് വേണ്ടത് ഈ കപ്പിനൊരു പിടി നിർമ്മിക്കാൻ, ഒരു ഹാൻഡിൽ നിർമ്മിക്കണം. ഈ ഹാൻഡിൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്ത ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. നാലാമത്തെ സ്റ്റെപ്പ് നോക്കാം. ഹാൻഡിൽ വരയ്ക്കുന്നതിൻ്റെ ഘട്ടങ്ങളാണെങ്കിൽ നമ്മൾ പറയുന്നത്, ഒരു എലിപ്സ് വരയ്ക്കുക. ഡ്രോ ആൻ എലിപ്സ് ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷൻ. എഡിറ്റ്, ഡ്യൂപ്ലിക്കേറ്റ്, അഡ്ജസ്റ്റ് സൈസ് സ്മോളർ ദാൻ ഫസ്റ്റ് വൺ, സെലക്ട് ബോത്ത് എലിപ്സ്, പാത്ത് ഡിഫറൻസ്. മലയാളത്തിൽ ഇടത്തു നിന്നും വലത്തോട്ടൊരു ദീർഘവൃത്തം വരയ്ക്കുക. എഡിറ്റ്, ഡ്യൂപ്ലിക്കേറ്റ്, അതിനുശേഷം വലിപ്പം ആദ്യത്തേതിനേക്കാൾ ചെറുതാക്കും. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുമ്പോൾ ഒരു ദീർഘവൃത്തം നമുക്ക് കിട്ടും, അത് ആദ്യത്തേതിനേക്കാൾ ചെറുതാക്കുക. രണ്ട് ദീർഘവൃത്തവും തിരഞ്ഞെടുത്ത് പാത്ത് ഡിഫറൻസ്. ഈ സ്റ്റെപ്പ് ബുക്കിലേക്ക് എഴുതി എന്ന് കരുതുന്നു. ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു ബ്രൗൺ കളർ തന്നെ സെലക്ട് ചെയ്തിട്ടൊരു ദീർഘ വൃത്തം വരയ്ക്കുന്നു. അതിനുശേഷം നമുക്കതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. എഡിറ്റ്, ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പോൾ ഇവിടെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സെലക്ഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്താൽ ആ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ഇവിടെ കാണാം. ഈ ഡ്യൂപ്ലിക്കേറ്റിന് ഒരു കളറ് മാറ്റിക്കൊടുക്കുക. നിറം മാറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ വലിപ്പം ആദ്യത്തേതിനേക്കാൾ ചെറുതാക്കുകയാണ്. അതിനുശേഷം രണ്ട് ദീർഘവൃത്തം, രണ്ട് എലിപ്സും സെലക്ട് ചെയ്യാണ്. നമുക്കറിയാം ഷിഫ്റ്റ് കീ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യാം. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് രണ്ടും സെലക്ട് ചെയ്യാം. അതിനുശേഷം പാത്ത് ഡിഫറൻസ്. ഇപ്പോൾ ഹാൻഡിലിൻ്റെ ആദ്യ ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്കൊന്ന് പോവാം. അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ഡ്രോ ആൻ എലിപ്സ് അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ഡ്രോ അനദർ എലിപ്സ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. മറ്റൊരു എലിപ്സ് കൂടെ അതിന് മുകളിലേക്ക് വരയ്ക്കുക. സെലക്ട് ബോത്ത്, രണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം പാത്ത് ഡിഫറൻസ്, പാത്ത് ഡിഫറൻസ് കൊടുക്കുക. ഒബ്ജക്റ്റ് ലോവർ ടു ബോട്ടം, ഒബ്ജക്റ്റിലെ ലോവർ ടു ബോട്ടം എന്നത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് ഓൾ, എല്ലാം സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റ് ഗ്രൂപ്പ്. ഇനി മലയാളം മീഡിയത്തിലേക്ക് നോക്കാം. മുകളിലേക്കുള്ള ദിശയിൽ മറ്റൊരു ദീർഘവൃത്തം വരയ്ക്കുക. രണ്ടും തിരഞ്ഞെടുക്കുക. ഒബ്ജക്റ്റ് ലോവർ ടു ബോട്ടം, അതിനുശേഷം എല്ലാം തിരഞ്ഞെടുത്ത് ഒബ്ജക്റ്റ് ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റെപ്പോടെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു സ്റ്റെപ്പോടുകൂടി ആ ഒരു കപ്പിൻ്റെ ആ ഒരു പൂർത്തീകരണം നടക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊന്ന് പരിശോധിക്കാം. മറ്റൊരു എലിപ്സ് വരയ്ക്കുകയാണ്. അത് മറ്റൊരു, അതായത് പാത്ത് ഡിഫറൻസ് കൊടുക്കുന്നത് എപ്പോഴും മറ്റൊരു നിറത്തിലാവുന്നതാണ് നല്ലത്. ഇനി അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു എലിപ്സ് വരച്ചു. അതിനുശേഷം സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് രണ്ടും സെലക്ട് ചെയ്യുന്നു. രണ്ടും സെലക്ട് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് കീ ഉപയോഗിക്കുന്ന കാര്യം മറന്നുപോകരുത്. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ടിട്ടാണ് രണ്ടും സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം പാത്തിലെ ഡിഫറൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കവിടെ ഹാൻഡിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഹാൻഡിൽ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഇത് നമുക്ക് ഇതിന് ഒരല്പം ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിരിക്കണമെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക, വീണ്ടും ഒരിക്കൽ കൂടെ ഒന്ന് അതിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ആരോ മാർക്കിനൊരു വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ആരോ മാർക്കിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നമുക്ക് അത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്.
നമുക്ക് ഈ കപ്പിൻ്റെ താഴ്വശത്തേക്ക് പോകുമ്പോഴാണ് അതിനൊരു ഭംഗി തോന്നുക. അതിനായിട്ട് ഒബ്ജക്റ്റ് എന്നുള്ളതിലെ ലോവർ ടു ബോട്ടം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിങ്ങനെ നമുക്ക് ചേർത്ത് വയ്ക്കാം. ഇനി എല്ലാം കൂടെ സെലക്ട് ചെയ്യുന്നു. ഒബ്ജക്റ്റ് ഗ്രൂപ്പ്, ഇപ്പോൾ ഇതൊരു ഒറ്റ ഇമേജായിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു കപ്പിൻ്റെ രൂപീകരണം നടത്തുക.